കഴിഞ്ഞ കുറേ നാളുകളായി കൃഷ്ണകുമാർജി വാല് വെക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി. ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യം കൃഷ്ണകുമാർ തുറന്നു പറയുകയാണ്. പാർലമെൻറ്റിൻ്റെ വരാന്തയിലൊക്കെ കറങ്ങി നടന്ന കൃഷ്ണകുമാർ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വമാണ് എന്ന് അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുന്നു. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ തനിക്കൊരു അംഗീകാരമുണ്ട് എന്നും തിരുവനന്തപുരത്ത് താൻ മത്സരിക്കുകയാണെങ്കിൽ ജയിക്കാനാകുമെന്നും കൃഷ്ണകുമാർ കണക്ക് കൂട്ടുന്നു. ഇപ്പോൾ ബി ജെ പി കഴിഞ്ഞ തവണ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ചില സീറ്റുകളിൽ 160 സീറ്റുകളിൽ രാജ്യത്തൊട്ടാകെ മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരവും അക്കൂട്ടത്തിൽപ്പെടും. ഇപ്പോൾ തിരുവനന്തപുരത്ത് മറ്റു പലരുടെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും കേന്ദ്രമന്ത്രിമാരടക്കമുള്ളവരെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാനുള്ള സാധ്യതയിലേക്ക് ബി ജെ പി കടക്കുന്നുണ്ട് എങ്കിലും കൃഷ്ണകുമാർ ഇപ്പോഴും പ്രതീക്ഷ കൈവിടാതെ തിരുവനന്തപുരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ബി ജെ പിയിൽ സാധാരണ അങ്ങനെയൊന്നും സംഭവിക്കുന്നതല്ല എന്നാണ് അവർ പറയാറുള്ളത്. കാരണം സ്ഥാനാർത്ഥി മോഹികൾക്ക് അവിടെ സ്ഥാനമില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെയാണെങ്കിലും സ്ഥാനാർത്ഥി മോഹികൾ ഓരോ ഇടത്തും ഇങ്ങനെ വരിവരിയായി നിൽക്കുകയാണ്. ആറ്റിങ്ങലിൻ്റെ പേരിൽ മുരളീധരനും ശോഭയും തമ്മിലുള്ള അടി ഇതുവരെ തീർന്നിട്ടില്ല. ആറ്റിങ്ങൽ തൻ്റെ സീറ്റ് തന്നെയാണ് എന്ന് വി മുരളീധരൻ ഇതിനകം ഉറപ്പിച്ചു കഴിഞ്ഞു. ആഴ്ചയിൽ ഒരു പരിപാടിയില്ലെങ്കിലും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ മുരളീധരൻ പങ്കെടുക്കുന്നു. ശോഭാ സുരേന്ദ്രനാണെങ്കിൽ ഞാൻ മത്സരിക്കുന്നെങ്കിൽ ആറ്റിങ്ങലിലേ മത്സരിക്കൂ, ഇല്ലെങ്കിൽ ചിലതൊക്കെ ചെയ്യേണ്ടി വരുമെന്നുള്ള സൂചന നേരത്തെ തന്നെ നൽകി. ഇപ്പോൾ ഇതാ കൃഷ്ണകുമാർ, കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിൻ്റെ അടക്കം പേര് തിരുവനന്തപുരത്ത് സജീവമായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ഇവിടെയുള്ള സമുദായ നേതാക്കളെയൊക്കെ കാണുകയും ചെയ്തു. പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ സമുദായ നേതാക്കളുമായൊക്കെ കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞപ്പോഴേ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പി ആർ ഏജൻസി നൽകിയ വിവരം നിന്നാൽ തോറ്റുപോകുമെന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ വലിയ താല്പര്യമില്ലാത്ത വട്ടിലാണ് രാജീവ് ചന്ദ്രശേഖർ ഉള്ളത്. കൃഷ്ണകുമാർജി അതും തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് തനിക്കുള്ള ഒരു വ്യക്തിപരമായ പ്രതിച്ഛായ, ഒരു കട്ട ബി ജെ പി കാരൻ എന്നുള്ളതിനപ്പുറം ഒരു സിനിമാ താരം എന്നുള്ളത് കൂടി തനിക്ക് അനുകൂല ഘടകമാകുമെന്ന് കൃഷ്ണകുമാർ കണക്ക് കൂട്ടുന്നുണ്ട്. ബി ജെ പി ആണെങ്കിൽ കൃഷ്ണകുമാറിനെ മത്സരിപ്പിക്കാൻ ഒട്ടുമേ താല്പര്യപ്പെടുന്നില്ല. അതിനിടയിൽ ഞാനാണ് സ്ഥാനാർത്ഥി, എനിക്കതിനുള്ള ആഗ്രഹമുണ്ട് എന്ന് കൃഷ്ണകുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ബി ജെ പി ഒരു ഹെവി വെയ്റ്റ് സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരത്ത് നിർത്തണമെന്ന ആഗ്രഹത്തിലാണ് മുന്നോട്ട് പോകുന്നത്. രാജീവ് ചന്ദ്രശേഖർ, നിർമ്മലാ സീതാരാമൻ തുടങ്ങിയ പേരുകൾ അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷേ അത്തരത്തിലൊരു മുതിർന്ന നേതാവ്, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് ഇവിടെ വന്ന് സ്വയം ബലിയാടാവാൻ തയ്യാറാകില്ല എന്ന സൂചനയുണ്ട്. അത് കൃഷ്ണകുമാർ നന്നായി തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് കൃഷ്ണകുമാർ ആ സീറ്റിൽ തനിക്ക് മോഹമുണ്ട് എന്നുള്ള കാര്യം പരസ്യമായി തുറന്നു പറയുന്നതും.